ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കൊറോണ പ്രതിരോധ നടപടികൾ കേന്ദ്രം അവലോകനം ചെയ്തു. കോവിഡ് 19-നെ തുടർന്ന് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ലോക്ഡൌണിൽ നാളെ മുതൽ ഭാഗിക ഇളവുകൾ. പൊതുഗതാഗതം അനുവദിക്കില്ല. പാലക്കാട് ജില്ലയിലെ ആദിവാസി മേഖലകളിൽ കോവിഡ് ബാധ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് മന്ത്രി എ കെ ബാലൻ. രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 507 ആയി. 12,974 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വിമാന സർവീസുകൾ ആരംഭിക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി. വാർത്തകൾ വിശദമായി. കൊറോണ പ്രതിരോധ നടപടികൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ആരംഭിച്ച കൺട്രോൾ റൂമിന്റെ പ്രവർത്തനങ്ങൾ ശ്രീ അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിലയിരുത്തി. വിവിധ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥരുമായി ആഭ്യന്തരമന്ത്രി ചർച്ച ചെയ്തു. ഉദ്യോഗസ്ഥരോട് അഭിപ്രായങ്ങൾ ആരാഞ്ഞ മന്ത്രി അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി മാർച്ച് അവസാന വാരം പ്രഖ്യാപിച്ച ലോക്ഡൌണിൽ നാളെ മുതൽ ഭാഗിക ഇളവുകൾ അനുവദിക്കും. ഗ്രീൻ സോണിലായ കോട്ടയം, ഇടുക്കി ജില്ലകൾ മറ്റന്നാൾ മുതൽ സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി സോഫിയ. കൊറോണ രോഗവ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ 4 സോണുകളായി തിരിച്ചാണ് ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്നത്. റെഡ് സോണിലുള്ള കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ മെയ് 3 വരെ ലോക്ഡൌൺ പൂർണ്ണമായും തുടരും. ഇളവ് ലഭിച്ച മേഖലകളിൽ മറ്റന്നാൾ മുതൽ ഗവൺമെന്റ് ഓഫീസുകൾ പ്രവർത്തിച്ചു തുടങ്ങും. ഓഫീസുകളിൽ പോകുന്നതിന് സ്വകാര്യ വാഹനങ്ങൾ പുറത്തിറക്കാനും അനുമതിയുണ്ട്. ബാങ്കുകളുടെ പ്രവർത്തന സമയം റെഡ് സോൺ ഒഴികെയുള്ള ജില്ലകളിൽ രാവിലെ 10 മണി മുതൽ 4 മണി വരെ ആയിരിക്കും. പൂർണ്ണമായ അടച്ചിടൽ പ്രഖ്യാപിച്ച റെഡ് സോണിലുള്ള ജില്ലകളിൽ ഒഴികെ വാണിജ്യ സ്വകാര്യ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം. തൊഴിലുറപ്പ് ജോലികൾ നിയന്ത്രണ വിധേയമായി നടത്താം. അവശ്യ വസ്തുക്കളുടെ വിതരണം, തേയില, കാപ്പി, റബ്ബർ അടക്കമുള്ള തോട്ടം മേഖലകളിൽ പരമാവധി 50% തൊഴിലാളികളെ ഉൾപ്പെടുത്തി പ്രവർത്തിക്കാം. കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഏറ്റവും കുറവ് നിയന്ത്രണങ്ങൾ. ഈ 2 ജില്ലകളിലും ചൊവ്വാഴ്ച മുതൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തുറക്കാൻ അനുവദിക്കും. എന്നാൽ ഈ ജില്ലകളിൽ അന്തർ ജില്ലാ യാത്ര അനുവദിക്കില്ല. ഹോട്ട്സ്പോട്ടായ ജില്ലകളിൽ നിന്നും എത്തുന്നവർ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്ന് നിർദ്ദേശമുണ്ട്. സാമൂഹിക അകലം, മുഖാവരണം തുടങ്ങിയവ നിർബന്ധമാക്കിയിട്ടുണ്ട്. മെയ് 3 ശേഷം പൊതുഗതാഗതം അനുവദിക്കുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമുണ്ടാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്ഡൌൺ കാലത്ത് ബസ്സുകൾ ഉൾപ്പെടെയുള്ള പൊതുഗതാഗതം അനുവദിക്കില്ല. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ലോക്ഡൌൺ മാർഗനിർദ്ദേശങ്ങളുടെ സർക്കാർ ഉത്തരവിൽ ഇത് സംബന്ധിച്ച ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തി. ഭേദഗതി അനുസരിച്ച് ഒരുവിധത്തിലുള്ള പൊതുഗതാഗത സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നതല്ല. അതേസമയം ജില്ലാ കളക്ടറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഏറ്റെടുക്കുന്ന ബസ്സുകളും വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിൽ ഭാഗികമായി പ്രവർത്തനത്തിന് ജീവനക്കാരെയും തൊഴിലാളികളെയും എത്തിക്കാനുള്ള വാഹനങ്ങളും കർശനമായ നിയന്ത്രണങ്ങളോടെ ഓടിക്കാൻ അനുമതി നൽകുമെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു. രാജ്യത്ത് കോവിഡ് 19 ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 507 ആയി. 12,974 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 2,230 പേർ സുഖം പ്രാപിച്ചു. ഏറ്റവും കൂടുതൽ കൊറോണ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. 3,651 പേർ. 211 പേരാണ് മരിച്ചത്. 1,893 രോഗബാധിതരുള്ള ഡൽഹിയിൽ 42 പേർ മരിച്ചു. ആൻഡമാനിൽ 14, മണിപ്പൂരിൽ 2, മേഘാലയയിൽ 11, മിസോറാമിൽ 1 കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 23 ലക്ഷം കടന്നു. 160,767 മരണസംഖ്യ. 6 ലക്ഷത്തിലധികം പേർ രോഗമുക്തി നേടി. ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള അമേരിക്കയിൽ മരണം 40,000-ത്തോടടുക്കുന്നു. യൂറോപ്പിൽ മരണം 1 ലക്ഷം കടന്നു. ഇറ്റലിയിൽ 23,000-ത്തിലധികവും സ്പെയിനിൽ 20,000-ത്തിലധികവും പേർക്ക് ജീവൻ നഷ്ടമായി. ഫ്രാൻസിലും മരണം 20,000-ത്തോടടുക്കുകയാണ്. രോഗബാധിതരുടെ എണ്ണം 21,000 കടന്ന ആഫ്രിക്കയിൽ മരണസംഖ്യ 1,000 കടന്നു. ഗൾഫ് രാജ്യങ്ങളിലും വൈറസ് ബാധ പടരുകയാണ്. 8,000-ത്തിലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ച സൌദിയിൽ 82 മരണം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 1,132 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യുഎഇയിൽ 6,302 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 32 മരണസംഖ്യ. ഖത്തറിൽ 5,000-ത്തിലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 മരണം റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാനിൽ 7,638 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 143 പേർ മരിച്ചു. അഫ്ഗാനിസ്ഥാനിൽ രോഗബാധിതരുടെ എണ്ണം 1,000-ത്തിനോടടുക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ ആദിവാസി മേഖലകളിലെ കോവിഡ് പ്രതിരോധ നടപടികൾ മന്ത്രി എ കെ ബാലന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി.
ഈ മേഖലകളിൽ ഇതുവരെ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ആദിവാസി മേഖല എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇപ്പൊ 114,000 കുടുംബങ്ങളുണ്ട്, ഏതാണ്ട് 450,000 കുടുംബാംഗങ്ങളുണ്ട്. അപ്പൊ ഏതൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും ഈ സമൂഹത്തിലെ വളരെ വളരെ അടിസ്ഥാന വിഭാഗമാണ് എന്നുള്ളതുകൊണ്ട് എപ്പോഴും പരാതികളും പരിഭവങ്ങളും വിഷമതകളും അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ആദിവാസി വിഭാഗം. അതുകൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രിക്കോഷൻസ് ഇവിടെ എടുത്തിരുന്നു. ശക്തമായിട്ടുള്ള ബോധവൽക്കരണവും അതുപോലെ തന്നെയുള്ള ഇടപെടലുകളും പട്ടികവർഗ ഉദ്യോഗസ്ഥന്മാർ, പ്രൊജക്ട് ഓഫീസേഴ്സ്, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ്, അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സ് ഇവരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിന്റെയും ഉദ്യോഗസ്ഥന്മാരെയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫസ്റ്റിൽ തന്നെ ഏറ്റവും നല്ല ഫലപ്രദമായിട്ടുള്ള നടപടികളാണ്. ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കിയത് കാസർഗോഡ് ജില്ലയാണ്. അതേസമയം ലോക്ഡൌൺ നിർദ്ദേശം ലംഘിച്ചതിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിലായി 1,138 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വിവിധ കേസുകളിലായി 1,552 പേരെ അറസ്റ്റ് ചെയ്യുകയും 532 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ 3 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചതോടെ കണ്ണൂർ ജില്ലയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 87 ആയി. ഇതിൽ 39 പേരുടെ രോഗം ഭേദമായി. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ നൽകുന്ന റിപ്പോർട്ട്. 2 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത പെരളശ്ശേരിയിലും പരിസരങ്ങളിലും കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. അവശ്യ സാധനങ്ങൾ ഹോം ഡെലിവറിയായി എത്തിക്കുന്നതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പൂവത്തൂർ, ചമ്പാട് എന്നിവിടങ്ങളിലാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്ത മറ്റ് 2 കേസുകൾ. ജില്ലയിൽ കോവിഡ് 19 സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 87 ആണ്. ഇതിൽ 39 പേരുടെ രോഗം ഭേദമായി. അതിനിടെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച സൌജന്യ റേഷൻ റെഡ് സോൺ പ്രദേശങ്ങളിലുള്ളവർക്ക് വീടുകളിലെത്തിക്കാൻ സൌകര്യമൊരുക്കിയിട്ടുണ്ട്. ജനങ്ങൾ പുറത്തിറങ്ങുന്നത് കൂടി വരുന്നതായി പോലീസ് കേസുകളും സൂചിപ്പിച്ചു. 172 കേസുകളിലായി 172 പേരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. മന്ത്രി ഇ പി ജയരാജന്റെ നേതൃത്വത്തിൽ ഇന്നലെ ജില്ലയിലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 20 ആയി. 9 പേർ രോഗമുക്തരായി. 2 കണ്ണൂർ സ്വദേശികൾ ഉൾപ്പെടെ 13 പേരാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. 10,012 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്ത വടകര ഏറാമലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പ്രകാരം അനുവദിച്ച റേഷൻ വിതരണം നാളെ തുടങ്ങും. ഓരോ അംഗത്തിനും 5 കിലോ വീതം അരി ലഭിക്കും. നാളെയും മറ്റന്നാളും അന്ത്യോദയ മഞ്ഞ കാർഡുകാർക്കും 22 മുതൽ മുൻഗണന പിങ്ക് കാർഡുകാർക്കും സൌജന്യ റേഷൻ വിതരണം ആരംഭിക്കും. കാർഡ് നമ്പറിന്റെ അവസാന അക്കം കണക്കാക്കിയായിരിക്കും റേഷൻ വിതരണം. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 14 അവശ്യ സാധനങ്ങളടങ്ങിയ കിറ്റുകളുടെ വിതരണവും ഇതോടൊപ്പം നടക്കും. മുൻഗണനാ വിഭാഗക്കാർക്കാണ് കിറ്റുകൾ നൽകുന്നത്. യുഎഇയിൽ കോവിഡ് ചികിത്സയ്ക്കായി ഇന്ത്യ 5.5 ദശലക്ഷം ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഗുളികകൾ കയറ്റി അയച്ചു. ആദ്യഘട്ട സഹായമാണിത്. ഇന്ത്യ ഗവൺമെന്റിന്റെ നടപടിക്ക് യുഎഇ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ആരോഗ്യവകുപ്പിന്റെ 0471-2309-250 എന്ന നമ്പരിലും ബന്ധപ്പെടാം. ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ കേന്ദ്രം ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. ജൂൺ 1 മുതൽ അന്താരാഷ്ട്ര വിമാന സർവീസ് ആരംഭിക്കുന്നതിന് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുകയാണെന്ന് ഇന്നലെ എയർ ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സർക്കാർ വിശദീകരണം വന്നത്. വിമാന സർവീസുകൾ എന്ന് പുനരാരംഭിക്കുമെന്ന് പറയാനാവില്ല. ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത ശേഷമേ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കാവൂവെന്ന് വിമാന കമ്പനികൾക്ക് വ്യോമയാന മന്ത്രി നിർദ്ദേശം നൽകി. ലോക്ഡൌണിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു വയനാടൻ ഗ്രാമം. താമസം കേരളത്തിലാണെങ്കിലും തമിഴ്നാടൻ പാത പൂർണ്ണമായും അടച്ചതോടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് നെന്മേനി പഞ്ചായത്തിലെ മാങ്ങാച്ചാൽ പാറക്കുഴുപ്പ് പ്രദേശത്തെ 50 കുടുംബങ്ങൾ. വിശദാംശങ്ങളുമായി വയനാട് ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ്. ബത്തേരി നെന്മേനി പഞ്ചായത്തിലെ വാഴച്ചാൽ പാറക്കുഴി പ്രദേശത്തെ 50 കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത്. നെന്മേനി പഞ്ചായത്തിലെ 11 വാർഡിൽപ്പെട്ട മാങ്ങാച്ചാൽ പാറക്കുഴി പ്രദേശത്തെ 50 കുടുംബങ്ങൾ താമസിക്കുന്നത് കേരളത്തിൽ ആണെങ്കിലും ഇവിടേക്കെത്താൻ തമിഴ്നാട് പാതയാണ് ആശ്രയിച്ചിരുന്നത്. തമിഴ്നാട് അതിർത്തി പൂർണ്ണമായും അടച്ചതോടെയാണ് ഈ കുടുംബങ്ങൾ ദുരിതത്തിലായത്.
കേരളത്തിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര ചെയ്യുവാൻ സ്വന്തമായി പാതയില്ലാത്തതിനാൽ പെൻഷൻ വാങ്ങുന്നതിനും ബാങ്കിൽ പോകുന്നതിനും റേഷൻ വാങ്ങുന്നതിനും ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും ഊടുവഴികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. പശുപരിപാലനത്തിൽ ഏർപ്പെടുന്ന ഇവർ കാലിത്തീറ്റയടക്കം കിലോമീറ്ററോളം ദൂരം തലച്ചുമടായി കൊണ്ടുപോകേണ്ട ഗതികേടിലാണ്. ജില്ലാ ഭരണകൂടം ഇടപെട്ട് അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇടുക്കി സേനാപതി കനകപ്പുഴയിലെ പച്ചക്കറി കർഷകർക്ക് ലോക്ഡൌണിന്റെ മറവിപ്പില്ല. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ പാവയ്ക്കയും പയറും ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ പുതുമ നഷ്ടപ്പെടാതെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിപണികളിൽ എത്തുന്നു. ആഴ്ചയിൽ രണ്ട് തവണയായി 5 ടൺ ജൈവോൽപ്പന്നങ്ങളാണ് കനകപ്പുഴയിൽ നിന്നും കയറ്റിവിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. കനകപ്പുഴ ഹരിശ്രീ എഗ്രേഡ് കർഷക കൂട്ടായ്മയാണ് തങ്ങൾ വിളയിക്കുന്ന ഉൽപ്പന്നങ്ങൾ പാഴാകാതെ നെടുങ്കണ്ടം ബ്ലോക്ക് തല ഫെഡറേറ്റഡ് മാർക്കറ്റിന്റെ സഹായത്തോടെ വിപണികളിലെത്തിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പച്ചക്കറികൾക്ക് ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കർഷക കൂട്ടായ്മ വിളയിക്കുന്ന പച്ചക്കറികൾക്ക് സംസ്ഥാനത്ത് ആവശ്യക്കാരേറെയാണ്. സേനാപതി കൃഷിഭവൻ കൃഷി ഓഫീസർ ബെറ്റ്സി മെറീന ജോൺ കർഷകർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പുതിയ ഇനം നടീൽ വസ്തുക്കളിൽ ലഭ്യമാക്കുന്നു. ബ്ലോക്ക് ലെവൽ ഫെഡറേറ്റഡ് മാർക്കറ്റിന്റെ വാഹനം കർഷകരുടെ ക്ലസ്റ്ററുകളിലെത്തി ഉൽപ്പന്നങ്ങൾ നേരിട്ട് സംഭരിക്കുകയാണ്. ഇടനിലക്കാരില്ലാത്തതിനാൽ കർഷകർക്ക് ഉയർന്ന വില ലഭിക്കുന്നുമുണ്ട്. ഉപഭോക്താക്കൾക്കാവട്ടെ മിതമായ വിലയ്ക്ക് ശുദ്ധമായ പച്ചക്കറി ഇനങ്ങൾ ലഭിക്കുകയും ചെയ്യും. ലോക്ഡൌൺ കാലത്തെ വിരസതയകറ്റാനും വിജ്ഞാനവും വിനോദവും പകരാനും വാഴച്ചാൽ വനം ഡിവിഷനിലെ ആദിവാസി ഊരുകളിലേക്ക് സഞ്ചരിക്കുന്ന ലൈബ്രറി എത്തി. കേരള വനം വകുപ്പിന്റെ വാഹനത്തിലാണ് മുതിർന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താവുന്ന പുസ്തകങ്ങൾ സഞ്ചരിക്കുന്ന ലൈബ്രറിയിലൂടെ എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്. ലോക്ഡൌൺ സമയത്തെ വിരസതയകറ്റുക, ഒപ്പം വിജ്ഞാനവും വിനോദവും പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് വനം വകുപ്പ് സഞ്ചരിക്കുന്ന ലൈബ്രറി ഒരുക്കിയിട്ടുള്ളത്. വാഴച്ചാൽ വനം ഡിവിഷനിലെ ആദിവാസി ഊരുകളിലേക്ക് ആഴ്ചയിലൊരിക്കൽ ഈ പുസ്തകവണ്ടി എത്തും. കേരള വനം വകുപ്പിന്റെ വാഹനത്തിലാണ് ലൈബ്രറി ഒരുക്കിയിട്ടുള്ളത്. കഥ, നോവൽ, കവിത, ബാലസാഹിത്യം, PSC പഠനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ 3000-ത്തിലധികം പുസ്തകങ്ങൾ സഞ്ചരിക്കുന്ന ഈ ലൈബ്രറിയിലുണ്ട്. ഇതിലൂടെ പഠനം മെച്ചപ്പെടുത്താനുള്ള ഒരു സാധ്യതയാണ് ഇവർക്ക് തെളിയുന്നത്. അതിരപ്പള്ളി മുതൽ മലക്കപ്പാറ വരെയുള്ള ആദിവാസികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭ്യമാക്കുന്നത്. വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യ സംരംഭമാണ് സഞ്ചരിക്കുന്ന ഈ ലൈബ്രറി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ നിന്ന് രാവിലെ 7:25 ഉച്ചയ്ക്ക് 12:50 രാത്രി 7:25 പ്രക്ഷേപണം ചെയ്തിരുന്ന വാർത്തകൾ നാളെ മുതൽ പുനരാരംഭിക്കും. ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:25 പ്രാദേശിക വാർത്തകളും രാത്രി 9 മണിക്കുള്ള പ്രത്യേക കോവിഡ് വാർത്താ ബുള്ളറ്റിനും മാറ്റമില്ലാതെ തുടരും. അതേസമയം കോഴിക്കോട് നിലയത്തിൽ നിന്ന് രാവിലെ 6:45 പ്രാദേശിക വാർത്തകളും 10:15 പ്രത്യേക ബുള്ളറ്റിനും മാറ്റമില്ലാതെ ഉണ്ടായിരിക്കുന്നതാണ്. കർണാടകയിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 265. 93 പേർക്ക് രോഗം ഭേദപ്പെട്ടു. 13 പേരാണ് കർണാടകത്തിൽ മരിച്ചത്. 2020 ഏപ്രിൽ 20 മുതൽ ചില മേഖലകളിൽ ലോക്ഡൌൺ ഇളവുകൾ നൽകുന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ഗ്രാമവികസന മന്ത്രിമാരുമായി കേന്ദ്ര ഗ്രാമവികസന കൃഷിമന്ത്രി ശ്രീ നരേന്ദ്രസിംഗ് തോമർ വീഡിയോ കോൺഫറൻസ് വഴി ചർച്ച നടത്തി. വിവിധ കേന്ദ്ര പദ്ധതികളുടെ കീഴിൽ നടത്തുന്ന പ്രവൃത്തികൾക്ക് എല്ലാ സുരക്ഷാ മുൻകരുതലുകളും ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. വനിതാ സ്വയം സഹായ സംഘങ്ങൾ സുരക്ഷയ്ക്കായുള്ള മുഖാവരണങ്ങൾ, സാനിറ്റൈസറുകൾ, സോപ്പുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിനെയും നിരവധി സമൂഹ അടുക്കളകൾ നടത്തുന്നതിനെയും കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. കോവിഡ് പകർച്ചവ്യാധിയുടെ വ്യാപനമുയർത്തുന്ന വെല്ലുവിളി വളരെ ഗൌരവമേറിയതാണെന്ന് ശ്രീ തോമർ പറഞ്ഞു. ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇതൊരവസരമായി കണക്കാക്കണം. സംസ്ഥാനത്തെ മാറ്റിവെച്ച സർവകലാശാല പരീക്ഷകൾ 11 മുതൽ നടത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഒരാഴ്ചയ്ക്കകം പരീക്ഷകൾ തീർക്കാൻ കഴിയണം. മൂല്യനിർണയം നാളെ ആരംഭിക്കാനും നിർദ്ദേശമുണ്ട്. പരീക്ഷകളെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി വിവരം നൽകണം. ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ച സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കണം പരീക്ഷ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് കൊറോണ പ്രതിരോധ നടപടികൾ കേന്ദ്രം അവലോകനം ചെയ്തു. കോവിഡ്-19 തുടർന്ന് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ലോക്ഡൌണിൽ നാളെ മുതൽ ഭാഗിക ഇളവുകൾ. പൊതുഗതാഗതം അനുവദിക്കില്ല. പാലക്കാട് ജില്ലയിലെ ആദിവാസി മേഖലകളിൽ കോവിഡ് ബാധ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് മന്ത്രി AK ബാലൻ. രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 507. 12,974 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വിമാന സർവീസുകൾ ആരംഭിക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഉച്ചകഴിഞ്ഞ് 2:55.